ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. വളരെ എക്സ്പെൻസീവായ ചില മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതിനാൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ലോകത്തിൽ നമ്മുടെ ഇന്ത്യയിലും ചൈനയിലുമാണ് കൂടുതൽ ആളുകളുള്ളത് എന്ന് അറിയാമല്ലോ. അതിനാൽ രണ്ട് രാജ്യങ്ങളിലുമുള്ള വലിയ വലിയ നഗരങ്ങളിൽ തിക്കി തിരികെ അപ്പാർട്ട്മെന്റ്സും ബിൽഡിംഗ്സും കെട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 2009 July 4 ചൈനയിലുള്ള ഷാങ്ഹായ് എന്ന സ്ഥലത്തുള്ള മിങ്ഹോങ് എന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു 13 നില അപ്പാർട്ട്മെന്റ് അങ്ങനെ തന്നെ നിലം പതിക്കുന്നു. ഇതെങ്ങനെ ഇത്രയും വലിയ ബിൽഡിംഗ് നിലം പൊത്തി എന്ന് കേട്ടാൽ ഒരു സിമ്പിൾ മിസ്റ്റേക്ക് വരുത്തിവെച്ചു അവിടെ വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയേഴ്സ്. എന്തെന്നാൽ അപ്പാർട്ട്മെന്റിന് 13 നിലയുണ്ട്, അതായത് നല്ല ഹൈറ്റ് ഉണ്ട്. ഈ അപ്പാർട്ട്മെന്റിന്റെ പിൻഭാഗമാണെങ്കിൽ കളിമണ്ണാണ്. കൂടാതെ അപ്പാർട്ട്മെന്റിന്റെ മുൻഭാഗത്താണെങ്കിൽ ഒരു 5 മീറ്ററോളം കുഴിച്ചും വെച്ചിട്ടുണ്ട്. എന്തിനെന്നാൽ കാർ പാർക്കിങ്ങിന് വേണ്ടി. ഇതിനാൽ മുൻഭാഗം എംപ്റ്റി ആയിട്ടും പിൻഭാഗം മർദ്ദം അധികവുമായപ്പോൾ മഴ പെയ്ത് ഒരു ഭാഗം മർദ്ദം കൂടുകയും മറ്റൊരു ഭാഗത്ത് മർദ്ദമില്ലാത്തതിനാൽ അപ്പാർട്ട്മെന്റ് അങ്ങനെ തന്നെ മറിയുന്നു. ഈ സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് ഒഫീഷ്യൽ റെക്കോർഡിലുള്ളത്. എന്നാൽ 5 പേരിൽ കൂടുതൽ മരിച്ചിട്ടുണ്ടാവും എന്നും പറയുന്നു. 1628 സ്വീഡനിൽ ഒരു വലിയ കപ്പൽ ഉണ്ടാക്കുന്നു. എന്തിനെന്നാൽ സ്വീഡനിലുള്ള ആർമി വളരെ വീക്കായതിനാൽ ആ സമയം അവർക്ക് ഒരു പവർഫുൾ ആയ ഒരു കപ്പൽ വേണമെന്ന് തീരുമാനിച്ചു. പബ്ലിക് പീപ്പിൾസ് എല്ലാവരും കൂടി ചേർന്ന് അവരുടെ വരുമാനത്തിന്റെ 5% ചേർത്ത് വെച്ച് ഒരു ഭീമൻ യുദ്ധക്കപ്പൽ ഉണ്ടാക്കുന്നു. ആ യുദ്ധക്കപ്പൽ കണ്ടാൽ വളരെ ഭയപ്പെടുത്തുന്ന ഡിസൈനിൽ എതിരാളികൾ കണ്ടാൽ തന്നെ ഭയപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരെണ്ണം കടലിൽ ഇറക്കുന്നു. ഇതുവരെ വളരെ മാസായിരുന്നു കാര്യങ്ങൾ. എന്നാൽ അതിനുശേഷം 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ടൈറ്റാനിക് ആയിരുന്നു എന്ന്. അതെ ഫ്രണ്ട്സ്, അത് അപ്പാടെ വെള്ളത്തിൽ മുങ്ങുന്നു. ഇത്ര ചെലവാക്കി നല്ല രീതിയിൽ ഉണ്ടാക്കിയ കപ്പൽ എങ്ങനെ മുങ്ങി എന്ന് കേട്ടാൽ അടിപൊളിയായി എഞ്ചിനീയറിംഗ് ചെയ്തവർ സയന്റിഫിക് ആയി കൂടി ചിന്തിക്കാൻ മറന്നുപോയി. അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി കപ്പലിൽ എങ്ങനെ വർക്കാവും, എങ്ങനെ ബാലൻസിംഗ് ചെയ്ത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുമെന്നത് ഒന്ന് മറന്നുപോയി. നമ്മൾ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ എന്ന മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഇതിന്റെയും സൈഡിൽ പീരങ്കി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പീരങ്കി സെറ്റപ്പ് വെക്കാനുള്ള തുളവഴി വെള്ളമടിച്ചു കയറി ആ കപ്പലിന്റെ സമാധിയുമായി. ശേഷം 1953 മുങ്ങിയ കപ്പൽ വെളിയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ആ സംഭവത്തിൽ 53 പേര് മരണപ്പെടുകയും ചെയ്തു. ഒപ്പം വളരെ ആഗ്രഹിച്ച് നാടിനു വേണ്ടി ഉണ്ടാക്കിയ കപ്പലും നശിച്ചു. നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ 1995 എടുത്തൊരു ഫോട്ടോയാണ്. എവിടെ എന്ന് കേട്ടാൽ ജപ്പാനിൽ. ജപ്പാനിൽ 1995 കോംബി എന്ന പേരിൽ ഒരു എർത്തി ക്യൂക്ക് ഉണ്ടായി. ആ എർത്തി ക്യൂക്കിന്റെ അളവ് 7.2 ആയിരുന്നു. അത്രയും വലിയ എർത്തി ക്യൂക്ക് വന്നതിനാലൊന്നുമല്ല ഈ പാലം തകർന്നത്. അതിന്റെ കാരണം പറയുന്നത് എഞ്ചിനീയേഴ്സ് ഈ പാലം നല്ല രീതിയിലല്ല ഉണ്ടാക്കിയത്, അതിനാലാണ് ഈ പാലം തകർന്നത് എന്ന്. ഈ അപകടത്തിൽ 6000 പേർ മരിക്കാനിടയായി. കൂടാതെ ഇത്രയും വലിയ പാലം റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോസ്റ്റും എത്ര വലുതായിരിക്കും. ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണം എത്ര പേരുടെ ജീവനാണ് നഷ്ടമായത്. ലണ്ടനിൽ മില്ലേനിയം ബ്രിഡ്ജ് എന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനെന്നാൽ ആളുകൾക്ക് നടന്നു പോകുവാനായി. സാധാരണ റോഡിൽ വണ്ടികൾക്കിടയിൽ കൂടി നടന്നു പോവുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഈ 6 നടന്ന് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു ബ്രിഡ്ജ് കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ $32 മില്യൺ ചിലവാക്കി ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. ആ ബ്രിഡ്ജ് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജുമായിരുന്നു. എന്നാൽ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത ദിവസം എല്ലാവരും കൂട്ടത്തോടെ നടന്നു പോയപ്പോൾ ബ്രിഡ്ജ് ഓവറായി ആടി ഉലയാൻ തുടങ്ങി. ഉടൻ തന്നെ ബ്രിഡ്ജ് ഷട്ട്ഡൌൺ ചെയ്യുന്നു. അങ്ങനെ കോടികൾ മുടക്കി ഒരു പ്രയോജനവുമില്ലാതെ. അടുത്ത വീഡിയോ നോക്കുന്നതിന് മുൻപ്, നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ധാരാളം പേർ പറയുന്നുണ്ട് ഷെയർ മാർക്കറ്റ് ഒരു ചൂതാട്ടം പോലെയാണ് എന്ന്. ഇതിൽ വളരെ കരുതലോടെ ചെയ്യണം, ഇല്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് കടക്കാരനാകുമെന്ന്. എന്നാൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ആളുകൾ വളരെ നന്നായി സമ്പാദിക്കുന്നുണ്ട് എന്നതും സത്യമാണ്. ഇതെല്ലാം എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നല്ലേ. വാൾസ്ട്രീറ്റിന്റെ ഹിസ്റ്ററിയിൽ വെറും ഒരു ട്രേഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കി, അതായത് $9 മില്യൺ നഷ്ടപ്പെടുത്തിയയാളാണ് ഹൗവി ഹൂബ്ലർ. ഇദ്ദേഹം എന്താണ് ചെയ്തതെന്നാൽ അമേരിക്കയുടെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച്
ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്ത് ബൾക്കായി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇയാളുടെ മോഷൻ ടൈം എന്ന് പറയാമല്ലോ, ഇയാൾ പ്രതീക്ഷിച്ച പോലെ റിയൽ എസ്റ്റേറ്റ് ബൂമുമായില്ല. അങ്ങനെ ആ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ പോയി 9 മില്യൺ വെറുതെ കളഞ്ഞു. എന്നാൽ ഇയാൾ പ്രെഡിക്റ്റ് ചെയ്ത ബൂമ് 4 വർഷം കഴിഞ്ഞാണ് സംഭവിച്ചത്. 1980 ലൂസിയാനയിലുള്ള പെന്യൂർ എന്ന ഒരു ദ്വീപിൽ നിന്നും പെട്രോളിയം എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് ആ ദ്വീപിൽ നിന്നും എണ്ണയെടുക്കാനായി ഡ്രില്ല് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഡ്രില്ല് ചെയ്യുമ്പോൾ ഓവറായി ഡ്രില്ല് ചെയ്ത് 1630 അടി താഴേക്ക് പോകുന്നു. പെട്ടെന്ന് അവിടെ വെള്ളം ഉൾവലിഞ്ഞ് ഒരു ചുഴി പോലെ ഫോം ആകാൻ തുടങ്ങി. ഇതിൽപ്പെട്ട് നല്ല വെള്ളം മലിനമായി, ദ്വീപും നാശമായി. കൂടാതെ എണ്ണയെടുക്കാനായി കൊണ്ടുവന്ന എല്ലാ മെഷീനും നാശമായി പോയി. ആപ്പിളിന്റെ ധാരാളം പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ ആപ്പിൾ കമ്പനിയുടെ ഫൗണ്ടറായ സ്റ്റീവിനെ കുറിച്ച് ധാരാളം കേട്ടിരിക്കും. അദ്ദേഹം ചിലർക്ക് ഒരു ഇൻസ്പയറിംഗ് പേഴ്സൺ പോലും ആയിരിക്കും. ഇദ്ദേഹവും സ്റ്റീവ് വാസ്നിയാക്കുമാണ് ആ കമ്പനിയുടെ കോ ഫൗണ്ടർ എന്ന് നമ്മൾ ചിലർ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ റൊണാൾഡ് എന്നയാളും മറ്റൊരു കോ ഫൗണ്ടർ ആയിരുന്നു. എന്നാൽ ഇയാൾ വലിയൊരു മണ്ടനായി എന്ന് പറയാം. തുടക്കത്തിൽ ഇയാളായിരുന്നു കമ്പനിക്ക് ഫസ്റ്റ് ലോഗോ ഡിസൈൻ ചെയ്ത് നൽകിയത്. കൂടാതെ ഇയാൾക്ക് ഇതിൽ 10% ഷെയറും ഉണ്ടായിരുന്നു. ഈ 10% ഷെയർ ഉള്ള സമയം കമ്പനിക്ക് ഒരു ലോസ് സംഭവിക്കുന്നു. ഈ ലോസിൽ ബാങ്ക് ബാധ്യത തനിക്കുണ്ടാവും എന്ന് കരുതി അതിൽ നിന്നും മെല്ലെ സ്ക്യൂട്ട് ആവാൻ വേണ്ടി ഇയാളുടെ 10% ഷെയറും സ്റ്റീവ് വാസ്നിയാക്ക് വെറും $800 വിൽക്കുന്നു. ഇന്ന് ആ 10% ഷെയർ ആപ്പിളിന്റെ വാങ്ങണമെങ്കിൽ എത്ര $1,000,000 കൊടുക്കണം? ഈ കോൺഫിഡന്റ് കുറവ് കാരണം സംഭവിച്ച ഈ ചെറിയ മിസ്റ്റേക്കിന് ഇപ്പോൾ എന്ത് നഷ്ടമാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? 2015 ഒരു ഹോളിവുഡ് മൂവിയായ ഹേറ്റ്ഫുൾ എയ്റ്റ് എന്ന മൂവിയിലെ ഒരു സീനുണ്ട്. ആക്ടർ റഷൽ ഒരു ഗിത്താറ് ഡിസ്ട്രോയ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ഉടയ്ക്കുന്ന ഗിത്താറ് 19th century ഒരു ആന്റിക് ഗിത്താർ ആയിരുന്നു. ഈ ഗിത്താറ് ഒരു മ്യൂസിയത്തിൽ നിന്നും ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് ഷൂട്ടിംഗ് കഴിയുമ്പോൾ തിരികെ നൽകേണ്ടതുമായിരുന്നു. ഇവിടെ ഗിത്താർ ഉടയ്ക്കുന്ന സീൻ എടുക്കാനായി ഡ്യൂപ്ലിക്കേറ്റ് ഗിത്താർ ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ആക്ടർക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒറിജിനൽ ഗിത്താറാണ് അടിച്ചു പൊട്ടിക്കുന്നത്. ഇതിന്റെ വാല്യൂ ആണെങ്കിൽ $40,000 ആയിരുന്നു. ഏകദേശം 30 ലക്ഷം ഇന്ത്യൻ രൂപയാണ്. നമ്മുടെ ഫ്രണ്ട്സിന് മെസ്സേജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് നമ്മൾക്ക് വീണ്ടും തിരുത്തി അയക്കാൻ കഴിയും. പക്ഷേ അത്തരം ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള മിസ്റ്റേക്കിന് ചിലപ്പോൾ വലിയ വില നൽകേണ്ടതായി വരും. അങ്ങനെ ഒരു സംഭവമായിരുന്നു ഒരു എയർലൈൻ കമ്പനിക്ക് സംഭവിച്ചത്. അൽ ഇറ്റാലിയയുടെ എംപ്ലോയി ടൊറാൻഡോ ടു സൈപ്രസ് $3,900 ഉള്ള ടിക്കറ്റിന് വെറും $39 എന്ന് ടൈപ്പ് ചെയ്യുന്നു. വെബ്സൈറ്റിൽ ഈ റേറ്റ് കണ്ട പാസഞ്ചേഴ്സ് പെട്ടെന്ന് തന്നെ ബുക്കും ചെയ്യുന്നു. ലീഗൽ സപ്പോർട്ട് കൂടി കസ്റ്റമറിന് കിട്ടിയപ്പോൾ ആ റേറ്റിന് തന്നെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ കമ്പനിക്ക് ഏകദേശം 5 കോടി രൂപയാണ് നഷ്ടമായത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക.